എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിന്റെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. മലയാളം മീഡിയവും ഇംഗ്ലീഷ് മീഡിയവും ഈ വീഡിയോയിൽ തന്നെയാണ് ചെയ്യുന്നത്. കണക്ക് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവരെ മലയാളം മീഡിയത്തിന്റെ ക്ലാസ് കൂടി കാണുക, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. ഇനി നമുക്ക് മലയാളം മീഡിയത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കാം. സാബുവിന്റെ കൈവശമുള്ള 35 രൂപയിൽ നിന്ന് 19 രൂപയ്ക്ക് പേനയും പെൻസിലും വാങ്ങി, എത്ര രൂപ ബാക്കി കാണും? അപ്പോൾ സാബുവിൻ്റെ കയ്യിൽ ആകെയുള്ളത് എത്ര രൂപയാണ്? 35 രൂപ. അതിൽ നിന്നും 19 രൂപയ്ക്ക് പേനയും പെൻസിലും വാങ്ങി. അപ്പോൾ ബാക്കി കാണാൻ 35 നിന്നും 19 കുറച്ച് നോക്കുക. 35 നമുക്ക് എങ്ങനെ എഴുതാം? 20 + 15 35. 19 + 10 = 9 എന്നെഴുതാം. 10 9 അല്ലേ 19. ഇനി എന്താണ് ചെയ്യേണ്ടുന്നത്? 15 - 9 കുറയ്ക്കുക. 15 - 9 = 6. 2 10 - 1 10 = 10. ഇവിടെ നമുക്ക് 30 + 5 എന്ന് എഴുതാം 35. പക്ഷെ 5 - 9 നമുക്ക് കുറച്ച് നോക്കാൻ പറ്റില്ല അല്ലേ, അതുകൊണ്ടാണ് 20 + 15 എന്ന് എഴുതിയത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 6 1 - 10 അല്ലേ. എത്രയാണ് അപ്പോൾ? 10 + 6 = 16. സാബുവിൻ്റെ കയ്യിൽ ബാക്കി എത്ര രൂപ കാണും? 16 രൂപ ബാക്കി കാണും. അടുത്ത ചോദ്യം, കിരൺ 13 രൂപ വിലയുള്ള നോട്ട്ബുക്കും 47 രൂപ വിലയുള്ള ബോക്സും വാങ്ങി, രണ്ടിനും കൂടി എത്ര രൂപയായി? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കാണാം? നോട്ട്ബുക്കിൻ്റെ വില അധികം ബോക്സിൻ്റെ വില അല്ലേ. അപ്പോൾ ഇത് നമുക്ക് മനക്കണക്കായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. 13 നമുക്ക് 10 + 3 എന്നെഴുതാം. 47 - 40 + 7. ഇനി 7 - 3 = 10 - 0. വൺസിൻ്റെ പ്ലേസിൽ ഒന്നുമില്ല, 0 അല്ലേ. ആ 10 നമ്മൾ 10 കൂട്ടും. അപ്പോൾ ആ 10 നമ്മൾ ഇവിടെ 10 കൂടെ കൂട്ടുക. 10 + 10 = 20. 20 + 40 അതായത് 2 10 + 4 10 എത്ര 10 6 10. അപ്പോൾ എത്ര കിട്ടി? 60 അല്ലേ. 13 രൂപ വിലയുള്ള നോട്ട്ബുക്കും 47 രൂപ വിലയുള്ള ബോക്സിനും കൂടി ആകെ എത്ര രൂപയായി? 60 രൂപ. അടുത്തത്, ഡൈസ് കളിയിൽ സിസിലിക്ക് 72 പോയിന്റും ജിജിക്ക് 54 പോയിന്റും കിട്ടി. സിസിലിക്ക് ജിജിയേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ കിട്ടി? ഇവിടെ കൂടുതൽ കിട്ടിയത് സിസിലിക്കാണ് അല്ലേ. അപ്പോൾ അത് എത്ര പോയിന്റ്, ജിജിയേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ കിട്ടി എന്നെങ്ങനെ കാണാം? സിസിലിയുടെ പോയിന്റിൽ നിന്നും ജിജിയുടെ പോയിന്റ് കുറച്ച് നോക്കുക. 72 നമുക്ക് 60 + 12 എന്നെഴുതാം. 18 54 - 50 + 4 എന്നെഴുതാം. ഇനി കുറച്ച് നോക്കുക. 12 - 4 = 8. അതുപോലെ 6 10 - 5 10 = 1 10. 10 ഉം 8 ഉം 18. അപ്പോൾ എത്ര പോയിൻ്റാണ് സിസിലിക്ക് കൂടുതൽ കിട്ടിയത് ജിജിയേക്കാൾ? 18 പോയിൻ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, അലീനയുടെ കയ്യിൽ 43 നെല്ലിക്കയുണ്ടായിരുന്നു. അതിൽ 18 റാണിക്കും 17 ഷാജിക്കും കൊടുത്തു. അലീനയുടെ കയ്യിൽ എത്ര നെല്ലിക്ക ബാക്കിയുണ്ട്? അലീനയുടെ കയ്യിൽ ആകെയുള്ള നെല്ലിക്ക എത്രയാണ്? 43. 18 റാണിക്ക് കൊടുത്തു, 17 ഷാജിക്ക് കൊടുത്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കണ്ടെത്തേണ്ടത്? ഷാജിക്കും റാണിക്കും കൊടുത്ത നെല്ലിക്ക ആകെ എത്രയുണ്ടെന്ന് കൂട്ടി നോക്കുക. എന്ത് വേണം? 18 ഉം 17 ഉം കൂടി കൂട്ടി നോക്കുക. 18 നമുക്ക് 10 + 8 എന്നെഴുതാം. 17 - 10 = 7. 8 ഉം 7 ഉം 15. 15 - 5 നമ്മളിവിടെ എഴുതി. 10 പത്തുകളോടൊപ്പം കൂട്ടുക. 10 ഉം 10 ഉം 10 10 ഉം 10 20 20 ഉം 10 30. ഇനി ഇത് തമ്മിൽ കൂട്ടി നോക്കുക. 30 + 5 എത്രയാണ്? 35. അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും, റാണിക്കും ഷാജിക്കും കൂടി, എത്ര നെല്ലിക്ക കൊടുത്തു? 35 നെല്ലിക്ക കൊടുത്തു. ഇനി എന്താണ് ചോദ്യം? ബാക്കി എത്ര നെല്ലിക്ക അലീനയുടെ കയ്യിലുണ്ട്? അതിനെന്ത് വേണം? 43 - 35 കുറച്ച് നോക്കുക. 43 നമുക്ക് 30 + 13 എന്നെഴുതാം. 35 - 5 എന്നെഴുതാം. എന്നിട്ട്
കുറയ്ക്കുക. 13ൽ നിന്ന് 5 കുറച്ച് നോക്കിയാൽ 8, 3 10-ൽ നിന്ന് 3 10 പോയാൽ 0 അല്ലേ. അപ്പോൾ എത്ര നെല്ലിക്ക ഇനി അലീനയുടെ കയ്യിലുണ്ട്? 8 നെല്ലിക്ക. അടുത്ത ചോദ്യം, അർഷാദ് കടയിൽ നിന്ന് 38 രൂപയ്ക്ക് പഴവും 14 രൂപയ്ക്ക് ബിസ്ക്കറ്റും വാങ്ങി. 60 രൂപ കടക്കാരന് കൊടുത്തു. അർഷാദിന് എത്ര രൂപ ബാക്കി കിട്ടും? അപ്പോൾ അർഷാദ് കടയിൽ നിന്നും 38 രൂപയ്ക്ക് പഴവും 14 രൂപയ്ക്ക് ബിസ്ക്കറ്റുമാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ആകെ കടയിൽ എത്ര രൂപ ആയി എന്ന് കാണണം അല്ലേ. 38 + 14 എത്രയാണ്? 38ഉം 14ഉം കൂടി നിങ്ങൾ കൂട്ടി നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത അതേ രീതിയിൽ തന്നെ ചെയ്ത് നോക്കുക. 52 എന്ന് കിട്ടും. 38ഉം 14ഉം കൂടി കൂട്ടിയാൽ 52. ഇനി കടക്കാരൻ 60 രൂപയാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ അർഷാദിന് ബാക്കി എത്ര രൂപ കിട്ടുമെന്നറിയാൻ നമുക്ക് 60ൽ നിന്നും 52 കുറച്ച് നോക്കുക. കടക്കാരന് കൊടുത്ത തുകയിൽ നിന്നും കടയിൽ ആയ തുക, അതായത് സാധനങ്ങൾക്കായ തുക കുറച്ച് നോക്കുക. 60നെ നമുക്ക് 50 + 10 എന്നെഴുതാം. 52നെ 50 + 2 എന്നെഴുതാം. ഇനി കുറയ്ക്കുക. 10ൽ നിന്നും 2 കുറച്ച് നോക്കിയാൽ 8, 5 10-ൽ നിന്നും 5 10 പോയാൽ 0. അപ്പോൾ ഇനി അർഷാദിന് എത്ര രൂപ ബാക്കി കിട്ടും? 8 രൂപ ബാക്കി കിട്ടും. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ആക്ടിവിറ്റീസ് നോക്കാം. സാബു ഹാസ് 35 റുപ്പീസ് വിത്ത് ഹിം. He bought a pen and a pencil for 19 rupees. How much does he have now? എന്താണ് നമ്മുടെ ചോദ്യം? സാബുവിൻ്റെ കയ്യിൽ 35 രൂപയുണ്ട്. He bought a pen and a pencil for 19 rupees. 19 രൂപയ്ക്ക് അദ്ദേഹം ഒരു പേനയും ഒരു പെൻസിലും വാങ്ങി. How much does he have now? അപ്പോൾ ബാക്കി എത്ര രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്? എങ്ങനെ ചെയ്യാം നമുക്ക്? നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ 35 rupees ആണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ എമൗണ്ട് ഇൻ സാബൂസ് ഹാൻഡ്സ് 35 rupees. ഇനി എത്ര രൂപയ്ക്കാണ് പേനയും പെൻസിലും കൂടി വാങ്ങിയത്? 19 rupeesനാണല്ലേ. എമൗണ്ട് പെർച്ചേസ്ഡ് ഫോർ പെൻ ആൻഡ് പെൻസിൽ ഈക്വൽ 19. ഇനി നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാക്കി എത്ര രൂപ ഉണ്ടെന്നറിയണമെങ്കിൽ ഈ 35ൽ നിന്നും 19 മൈനസ് ചെയ്യണം. ഇവിടെ വൺസ് പ്ലേസിൽ കിടക്കുന്ന, ഒന്നിൻ്റെ സ്ഥാനത്ത് കിടക്കുന്നത് ഏതൊക്കെ നമ്പറുകളാണ്? 5ഉം 9ഉം ആണ്. 5 and 9. 5 ഒന്നുകളിൽ നിന്നും 9 ഒന്ന് മൈനസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം 5 ചെറിയ നമ്പരും 9 വലിയ നമ്പരുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസ് പ്ലേസിൽ വരുന്നു. അവിടെ 3 tens ഉണ്ടല്ലേ. അവിടെ നിന്നും 1 tens എടുത്ത് വൺസ് പ്ലേസിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ വൺസ് പ്ലേസിൽ എത്രയായി? 15 ആയി. ഫിഫ്റ്റീൻ ടെൻസ് പ്ലേസിലോ? ടെൻസ് പ്ലേസിൽ 2 tens ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 15ൽ നിന്നും 9 മൈനസ് ചെയ്യണം. 15 - 9 എത്രയാണ്? കയ്യിൽ ഫിംഗേഴ്സ് എടുത്ത് 9 കഴിഞ്ഞിട്ടുള്ള നമ്പർ തൊട്ട് 15 വരെ കൗണ്ട് ചെയ്യണം. അപ്പോൾ 10, 11, 12, 13, 14, 15. 6 കിട്ടിയില്ലേ. അപ്പോൾ 15 - 9 = 6. ഇനി ഇവിടെ 2 tens നിന്നും 1 ten മൈനസ് ചെയ്യണം. 2 10-ൽ നിന്ന് 1 10 പോയാൽ എത്രയാണ്? 1 10. 2 - 1 = 1. അപ്പോൾ സാബുവിൻ്റെ കയ്യിൽ ബാലൻസ് എത്ര രൂപയുണ്ട്? 16 rupees അല്ലേ. 16 രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കിരൺ ബോട്ട് എ നോട്ട്ബുക്ക് ഫോർ 13 rupees ആൻഡ് എ ബോക്സ് ഫോർ 47 rupees. വാട്ട് ഈസ് ദ ടോട്ടൽ? എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? കിരൺ ഒരു നോട്ട്ബുക്ക്. കിരൺ 13 രൂപയ്ക്ക് ഒരു നോട്ട്ബുക്കും പിന്നെയോ 47 രൂപയ്ക്ക് ഒരു ബോക്സും വാങ്ങി. വാട്ട് ഈസ് ദ ടോട്ടൽ? അപ്പോൾ ആകെ എത്ര രൂപ ആയി എന്നാണ് ചോദ്യം. നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈസ് ഓഫ് നോട്ട്ബുക്ക്, നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? നോട്ട്ബുക്കിൻ്റെ വില 13. പിന്നെ ബോക്സിൻ്റെ വില, പ്രൈസ് ഓഫ് ബോക്സ് എത്രയാണ്?
47 rupees. ഇനി ടോട്ടൽ ആണ് കാണേണ്ടത്. നമുക്ക് എപ്പോഴും ടോട്ടൽ കാണണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആഡ് ചെയ്യുക. അഡീഷൻ, ഫസ്റ്റ് ഒന്നിന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുക. 3 + 7 = 10. ടെന്നിന്റെ സീറോയാണ് നമ്മൾ വൺസ് പ്ലേസിൽ എഴുതുന്നത്. വൺ എവിടെ എഴുതും? ടെൻസ് പ്ലേസിൽ. പിന്നീട് പത്തിന്റെ സ്ഥാനത്ത് കിടക്കുന്ന നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിനോടൊപ്പം കൂട്ടുക. 1 + 4 എത്രയാണ്? 5. 5 + 1 = 6. അപ്പൊ എത്രയാണ് ആൻസർ? 13 + 47 = 60. അദ്ദേഹത്തിന് ടോട്ടൽ എത്ര രൂപയായി? 60 രൂപയായി അല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഡൈസ് ഗെയിം സിസിലി ഗോട്ട് 72 points ആൻഡ് ജിജി ഗോട്ട് 54 points. ഒരു ഡൈസ് ഗെയിമില് സിസിലിക്ക് 72 points കിട്ടി, ജിജിക്കോ 54 points കിട്ടി. ഹൗ മെനി പോയിന്റ്സ് മോർ ദാൻ ജിജി ഡിഡ് സിസിലി ഗെറ്റ്? ജിജിയേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ സിസിലിക്ക് കിട്ടി? അപ്പൊ നമുക്കത് എങ്ങനെ കാണാം? സിസിലിക്ക് കിട്ടിയ പോയിന്റ് എത്രയാണ്? 72. ജിജിക്ക് കിട്ടിയ പോയിന്റ് 54. ഇനി നമുക്ക് ഡിഫറൻസ് ആണ് കാണേണ്ടത് അല്ലേ, വ്യത്യാസം കാണണം. ജിജിയേക്കാൾ എത്ര പോയിന്റ് കൂടുതൽ സിസിലിക്ക് കിട്ടി? അതിന്റെ അർത്ഥം എന്താണ്? 54നോട് എത്ര കൂട്ടിയാൽ 72 കിട്ടും? അപ്പൊ അത് നമുക്ക് എങ്ങനെ ചെയ്യാം? 72 നിന്നും 54 കുറച്ചാലും മതി. 72 - 54. ഇവിടെ വൺസ് പ്ലേസിൽ 2 ഉം 4 ഉം ആണ് കിടക്കുന്നത് അല്ലേ. 2 ചെറിയ നമ്പരും 4 വലിയ നമ്പരുമാണ്. അപ്പം 2ൽ നിന്നും 4 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ടെൻസ് പ്ലേസിൽ വരുന്നു. അവിടെ 7 tens ഉണ്ട്. 7 tensൽ നിന്നും 1 tens എടുത്ത് വൺസ് പ്ലേസിൽ കൊണ്ടുവന്നു. അപ്പൊ അവിടെ എത്രയായി? 12 ആയി. ടെൻസ് പ്ലേസിലോ 6 ആയി. 6 tens ആയി. ഇനി 12 - 4 എത്രയാണ്? 8. 6 - 5 = 1. എത്രയാണ്, എത്ര പോയിന്റ്സ് ആണ് കൂടുതൽ? 18 points. ജിജിയേക്കാൾ 18 points കൂടുതലുണ്ട് സിസിലിക്ക്. ഈ വീഡിയോയില് രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്തമാറ്റിക്സ്, വേൾഡ് അറൗണ്ട് അസ്, വഴികാട്ടി തുടങ്ങിയ പുസ്തകങ്ങളിലെ മുഴുവൻ പാഠഭാഗങ്ങളുടെയും ആക്ടിവിറ്റീസ് ഓരോ PDF ഫയലാക്കി ചെയ്തിരിക്കുന്നതാണ്. ഈ PDF ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പാഠഭാഗങ്ങളും വളരെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാം. ഈ ഒരു ഒറ്റ PDF നിങ്ങളുടെ ഫോണിൽ സൂക്ഷിച്ചാൽ മതി. എല്ലാ ക്ലാസ്സുകളും എല്ലാ പാഠങ്ങളും ഇതിലുണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മൊബൈലിൽ ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ലിങ്കുകൾ കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ Standard2 PDF എന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ ഈ PDFൽ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അക്രോബാറ്റ് റീഡർ എന്ന ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഉടനെ തന്നെ 3ഉം 4ഉം ക്ലാസ്സുകളുടെയും ഇത്തരത്തിലെ PDF ഫയലുകൾ ഇടുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.